പ്രജ്വുൽ രേവണ്ണയിൽ കുടുങ്ങി കർണാടക രാഷ്ട്രീയം മാത്രമല്ല ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെയൊക്കെയും സ്വാധീനിക്കത്തക്കവണ്ണം അത് വലിയ വാർത്തയായി മാറി അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതമായി അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ പ്രധാനമന്ത്രി എത്തുകയും പ്രജ്വലിന് ചെയ്യുന്ന വോട്ട് തനിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് പരസ്യമായി പറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ ക്ലിപ്പും അതുപോലെ തന്നെ അദ്ദേഹം കെണിയിൽപ്പെടുത്തിയ ചില സ്ത്രീകളുടെ ക്ലിപ്പും ചേർത്താണ് പ്രചരണം നോർത്തേൺ കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മെയ് ഏഴാം തീയതി നടക്കാനിരിക്കെ അത് അതിരൂക്ഷമായ വിഷയമായി മാറി മംഗല്യസൂത്ര പ്രയോഗത്തോടൊപ്പം വെച്ചാണ് സിദ്ധാരാമയെയും ഡി കെ ശിവകുമാറും കൂടാതെ മറ്റ് മോഡി വിരുദ്ധ മീഡിയകളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ ഇതിനെ വാർത്തയാക്കിയത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പ്രജുൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ഈ സെക്സ് മാനിയ എന്ന് പറയുന്ന വിഷയം കർണാടക രാഷ്ട്രീയത്തിൽ എന്നേ ഉള്ളതായിരുന്നെങ്കിലും അതിത്രമേൽ ശക്തി ശക്തിയാർജിക്കുമെന്നും ഈ രൂപത്തിലേക്ക് മാറുമെന്നും ആരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല കർണാടകയിൽ കോൺഗ്രസ് സർക്കാരായതുകൊണ്ടും എല്ലാ മിഷണറികളും അവരുടെ കയ്യിലുള്ളതുകൊണ്ടും ജെ ഡി എസ് ബി ജെ പി അലയൻസ് ജെ ഡി എസിലെ ഒരുപാട് നേതാക്കൾക്കും ബി ജെ പിയിലെ നേതാക്കൾക്കും അത്രമേൽ തൃപ്തിയല്ലാത്ത ഒന്നായി തീർന്നതോടും കൂടിയാണ് ഇതിന് വലിയ പ്രാധാന്യമുണ്ടായത് ബാംഗ്ലൂർ നോർത്തിലെ ഒരു എം എൽ എ തന്നെ ബി ജെ പി നേതൃത്വത്തിന് കത്തെഴുതിയ വിവരം അദ്ദേഹം കത്ത് സഹിതം കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി പ്രജുലിന് സീറ്റ് നൽകിയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് ഗൗരവമാണെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് പക്ഷേ കേന്ദ്ര നേതൃത്വം അതിനെ സംബന്ധിച്ച് ധാരണയുണ്ടായിരുന്നെങ്കിലും ജെ ഡി എസിനോടൊപ്പം നിൽക്കണം എന്ന വാദം ഉറപ്പിക്കുന്നതിന് വേണ്ടി തൽക്കാലം അതെല്ലാം അവഗണിക്കുകയായിരുന്നു എന്നതാണ് സത്യം ഇനി ഇതിൻ്റെ കഥയിലേക്ക് വന്നാൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബിനാമി ഏർപ്പാടുകളും അഴിമതി ഏർപ്പാടുകളും കപടമുഖങ്ങളുമൊക്കെ സൃഷ്ടിച്ച വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇതിന് പിന്നിലുള്ളത് എച്ച് ഡി രേവണ്ണ നമുക്കറിയാവുന്നതുപോലെ ദേവഗൗഡയുടെ മകനാണ് രേവണ്ണയും കുമാരസ്വാമിയും മക്കളാണെങ്കിലും ഇരുവർക്കുമിടയിൽ അധികാരത്തർക്കം വേണ്ടുവോളമുണ്ട് ഈ പറയുന്ന കുടുംബത്തിന് അവിടുത്തെ സമുദായ ശാക്തീകരണ ചേരിയിൽ ഓൾഡ് മൈസൂരു റീജിയണിൽ സതേൺ കർണാടകയിൽ കുറച്ച് സ്വാധീനമൊക്കെയുണ്ട് എങ്കിലും നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് വസ്തുവും മറ്റ് സാധനങ്ങളുമൊക്കെ വീതിച്ച് കൊടുക്കുന്നത് പോലെ ഓരോ മണ്ഡലങ്ങളും മേഖലകളും അച്ഛൻ ഗൗഡ മക്കൾ ഗൗഡമാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ് അതിൽ രേവണ്ണയ്ക്ക് വീതം കിട്ടിയ മണ്ഡലത്തിലാണ് രേവണ്ണയുടെ മകൻ പ്രജുൽ രേവണ്ണയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ അമിത്ഷയുടെ ഫോൺ കോൾ വന്നപ്പോൾ അച്ഛൻ ഗൗഡയും കുമാരസ്വാമി ഗൗഡയും ചേർന്ന് ഇതിനൊരു മാറ്റം വരുത്താൻ ശ്രമിച്ചപ്പോൾ രേവണ്ണ ഓർമ്മിപ്പിച്ചത് പഴയ ഉടമ്പടിയാണ് അതായത് ഈ മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് അതെൻ്റെ പൈതൃക അവകാശമാണ് എന്ന തരത്തിൽ ഏതായാലും അതാണ് അവസാനം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് ഈ വിഷയത്തിന് ആധാരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡ്രൈവറാണ് അതുമൊരു സാമൂഹിക പ്രസക്തമായ വിഷയമാണ് നമ്മൾ സാധാരണ സർക്കാർ ഓഫീസുകളിൽ എന്ത് കാര്യവും മാനേജ് ചെയ്യാൻ കഴിയുന്നത് അവിടുത്തെ മേലധികാരിക്കല്ല പിയൂണ്ണാണെന്ന് പറയാറുണ്ട് അതുപോലെ പ്രജുൽ രേവണ്ണയ്ക്കും രേവണ്ണയ്ക്കുമൊക്കെ വളരെ ശക്തരായ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുമെങ്കിലും ആ ദൗർബല്യങ്ങളും പ്രവൃത്തികളും എല്ലാം ഉറപ്പായി അറിയുന്ന ഒരാൾ എന്ന് പറയുന്നത് സന്തത സഹചാരിയായ ഡ്രൈവറാണ് ഈ ഡ്രൈവർ എപ്പോഴും പ്രജുലിനോടൊപ്പവും അച്ഛനോടൊപ്പവും യാത്ര ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ലീലാവിലാസങ്ങളൊക്കെയും ഡ്രൈവർക്ക് അറിയാവുന്നതുമാണ് ഈ ഡ്രൈവറുടെ പേരിൽ പതിമൂന്ന് ഏക്കർ സ്ഥലം രേവണ്ണ ബിനാമിയായി വാങ്ങി പലപ്പോഴും പല അധികാരവും സമ്പത്തുമുള്ള രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതുകൊണ്ട് അതിൽ കളവ് കാണിച്ചാൽ അയോഗ്യത വരുമെന്നുള്ളതുകൊണ്ട് അതൊക്കെ വാങ്ങുന്നത് ഇതുപോലെയുള്ള ബിനാമി ആളുകളുടെ പേരിലാണ് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലം ഡ്രൈവറുടെ പേരിൽ വാങ്ങിച്ചു അത് കഴിഞ്ഞ് അവനോട് തിരിച്ചു ചോദിച്ചു സ്വാഭാവികമായി അവൻ ഇവരുടെ കൂടെ നടന്ന് എല്ലാ വേലയും പഠിച്ച വേന്ദ്രനായതുകൊണ്ട് അവൻ കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അധികാരം ഉപയോഗിച്ച് അവനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി ആ വസ്തു എഴുതി വാങ്ങിച്ചു എന്നാണ് പറയുന്നത് ഡ്രൈവർ പറയുന്നത് ഞാൻ വാങ്ങിച്ചതാണെന്നാണ് രേവണ്ണയ്ക്കുറക്കെ അതെൻ്റെ വസ്തു ആണെന്ന് പറയാനും പറ്റില്ല ഈ സമ്മർദ്ദങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങി പുറത്തു പോയപ്പോഴേ ഈ മകൻ്റെയും അച്ഛൻ്റെയും അടക്കമുള്ള എല്ലാ ലീലാവിലാസങ്ങളുടെയും സി ഡിയും പെൺഡ്രൈവും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവനും പ്രജുലിൻ്റെ ഒരു എതിരാളി കൂടിയായ ഈ നോർത്തിലെ ബി ജെ പി എം എൽ എയും തമ്മിൽ അലേനായി എന്നിട്ടാണ് അവർ ഈ ഏർപ്പാട് നടത്തിയത് ഈ പെൻഡ്രൈവ് പുറത്തേക്ക് വിട്ടു സ്വാഭാവികമായി അവിടെ മുഖ്യമന്ത്രിയാകാനും ഭാവിയിൽ സിദ്ധാരാമയ്യയ്ക്ക് ശേഷം അധികാര കേന്ദ്രമാകാനും നിൽക്കുന്ന ആളാണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ചേർന്ന് ഇതിനെ ഒരു എലക്ഷൻ കൊടുങ്കാറ്റാക്കി മാറ്റി ഇത് സതേൺ കർണാടകയിൽ പുറത്തു വന്നത് എലക്ഷന് രണ്ട് ദിവസം മുമ്പാണ് അത് പ്രജുലിൻ്റെ മണ്ഡലത്തിൽ ധാരാളമായി ബാധിച്ചിട്ടുണ്ട് നോർത്തേൺ കർണാടകയിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥികളാരും അധികം മത്സരിക്കുന്നില്ല ഡി കെ ശിവകുമാറിന് ഇത്രമേൽ വൈരാഗ്യം വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ അനുജൻ ഡി കെ സുരേഷ് കുമാർ മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ എന്ന് പറയുന്ന ദേവഗൗഡയുടെ മരുമകനെ അതായത് രണ്ട് മക്കൾ ഗൗഡമാരുടെ അളിയനെ പെണ്ണ് ഗൗഡയുടെ ഭർത്താവിനെ സ്ഥാനാർത്ഥിയാക്കി ആ സ്ഥാനാർത്ഥി അല്പം സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ മത്സരം കുറച്ച് കടുപ്പമുള്ളതായി ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പുറത്ത് കിട്ടിയ സാധനത്തെ വളരെ മനോഹരമായി ശക്തമായി കോൺഗ്രസ് ഉപയോഗിക്കുകയായിരുന്നു അതുപയോഗിക്കാനുള്ള ഒരു കളമൊരുങ്ങിയത് സ്ത്രീകളുടെ മംഗല്യസൂത്രം തകർക്കുന്ന കാര്യം കൂടി നരേന്ദ്ര മോഡിജി പറഞ്ഞിരുന്നു എന്ന് മാത്രവുമല്ല രണ്ടാം ഘട്ടത്തിൽ നടന്ന അതായത് നമ്മുടെ കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന പ്രജുലിൻ്റെ ഇലക്ഷനിൽ പ്രചരണത്തിനായി മോഡിജി വരികയും ചെയ്തു വേദിയിൽ മോഡിജിയും അച്ചൻ ഗൗഡയും അതിൻ്റെ അതിൻ്റെപ്പുറത്ത് ചെറുമകൻ ഗൗഡയും അതിൻ്റെ അതിൻ്റെപ്പുറത്ത് ഗൗഡയും അപ്പുറത്ത് മറ്റേ ഗൗഡയും ഈ ഗൗഡയും എല്ലാവരും കൂടി നിന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് കൈ പൊക്കി കാണിക്കുകയും ചെയ്തു എന്നിട്ട് പ്രജലിന് ചെയ്യുന്ന ഓരോ വോട്ടും എനിക്ക് ചെയ്യുന്ന വോട്ടാണെന്ന് പറഞ്ഞു അവിടൊരു മോഡി ഫാക്ടർ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ പ്രസംഗവും ഈ സി ഡിയും എല്ലാം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ആ പെൻഡ്രൈവിൻ്റെ ഒരു പ്രത്യേകത വാർത്തകളിൽ കാണുന്നതും പല കർണാടകയിലെ വിശ്വസിക്കാവുന്ന മാധ്യമ പ്രവർത്തകർ പങ്കുവച്ച വിവരവും അനുസരിച്ച് പറയുകയാണ് ധാരാളം നിരപരാധികളായ സ്ത്രീകളൊക്കെയും അതിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവരുടെ കമ്പനികളിലൊക്കെ ജോലി ചെയ്ത പെൺകുട്ടികൾ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഒക്കെ വയസ്സുള്ള കുട്ടികൾ മുതൽ അറുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഈ പറയുന്ന ഈ മോൻ ഗൗഡയുടെ രേവണ്ണയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ നിൻ്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം കഞ്ഞിവെച്ചു കൊടുത്തവരാണ് എന്നെ നീ പീഡിപ്പിക്കരുത് എന്നെ നീ ഇങ്ങനെ ചെയ്തരുത് എന്ന് പറഞ്ഞ് തൊഴുതു പറയുന്ന ദൃശ്യങ്ങളുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ആ ചർച്ച ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിലും മാധ്യമങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി അന്തർദേശീയ തലത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഘടകകക്ഷി ആയതുകൊണ്ട് അതുമായി ചേർത്താണ് വാർത്ത പുറത്തു വന്നത് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നുള്ളത് ഉള്ളൂ ഇതിനിടയ്ക്ക് ഈ ചെറുമകൻ്റെ കൊച്ചൻ ഗൗഡ അഥവാ കുമാരസ്വാമി ഗൗഡ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഡി കെ ശിവകുമാറിന് സംരക്ഷണമൊന്നും നൽകുന്നില്ലെന്ന് എന്ന് വെച്ചാൽ ഇനി അങ്ങനെ എന്തെങ്കിലും വീഡിയോ പുറത്തു വരാനുണ്ടോ എന്നതാണ് അതിൻ്റെ മറ്റൊരു വാർത്തയായി കേൾക്കുന്നത് കൂടാതെ മറ്റൊരു നെറേറ്റീവിൻ രൂപപ്പെടുത്തുന്നുണ്ടത്രേ ഈ ഒറ്റ വീഡിയോയിലും ഈ ഇരയാക്കപ്പെട്ട പാവം സ്ത്രീകളുടെ മുഖം പോലും ബ്ലർ ചെയ്തിട്ടില്ലത്രേ അപ്പോൾ പച്ചയ്ക്ക് പച്ച നേർക്ക് നേരെയാണ് ഇതെല്ലാം കാണുന്നത് അത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നു എന്ന് പറയുന്നൊരു വികാരവും കോൺഗ്രസ് ഇത് ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു വികാരവും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് തടയിടാനാകണം കഴിഞ്ഞ ദിവസം ഡ്രൈവറും ഈ എം എൽ എയും ഒക്കെ രംഗത്ത് വന്ന് ഞങ്ങളാണത് ചെയ്തത് എന്ന് പറയുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടായത് ഇതിനിടയിൽ എ ഡി എസ് എം എൽ എ മാരിൽ പത്ത് പേർ കോൺഗ്രസിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണെന്നാണ് പറയുന്നത് ജെ ഡി എസിൻ്റെ സ്ഥിതി ഇതോടുകൂടി അവിടെ പരിങ്ങലിലാവും എന്ന് പറയപ്പെടുന്നു രാഷ്ട്രീയ ഭാവിയും ഇല്ലാതാകും കാരണം ജെ ഡി എസിന് ഗൗഡ സമുദായത്തിലെ അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട വോട്ടുകളും മുസ്ലിം വോട്ടുകളുമായിരുന്നു ഒരു വോട്ട് ബാങ്ക് അതിൽ മുസ്ലിം വോട്ടുകൾ മാറിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലും രണ്ടാം ഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ജെ ഡി എസ് അനുയായികളും ജെ ഡി എസ് സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി അനുയായികളും വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കരക്കമ്പിയും അവിടെയുണ്ട് ഏതായാലും കർണാടക രാഷ്ട്രീയം ഈ ടേപ്പുകളിലും കാർഡുകളിലും പെൻഡ്രൈവിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞ് കവിയുകയാണ് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കാകട്ടെ പെരുത്ത സന്തോഷവും മസാല നിറഞ്ഞ ദൃശ്യങ്ങളും വാർത്തകളും ആരെയാണ് സന്തോഷിപ്പിക്കാത്തത്